ഈശ്വരമിശേക്കേസ് ജയിക്കട്ടെ. എന്റെ രാജാവ് നീതിമാന്മാരുടെ രാജാവ്, സ്വർഗത്തിന്റെ രാജാവ്, മഹത്വത്തിന്റെ രാജാവ്, കാലത്തിന്റെ രാജാവ്, അവൻ പ്രഭുക്കന്മാരുടെ പ്രഭു, ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ്, നാഥന്മാരുടെ നാഥനുമായി വാഴും എന്നതാണ് രക്ഷാകര ചരിത്രത്തിന്റെ പൂർണിമ. ഈ അടുത്ത കാലത്താണ് ക്രിസ്തുവിന്റെ രാജത്വ ദിനാൾ ആഘോഷിക്കാൻ തുടങ്ങിയത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകമെങ്ങും അശാന്തി പടർന്നു. സമാധാനത്തിന്റെ രാജ്യം എന്ന നിലയിൽ യേശുവിനെ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കാൻ 11 പീയൂസ് മാർപ്പിക്ക് പ്രചോദനമുണ്ടായി. 1922 ഡിസംബറിലും 1925 പുറത്തിറക്കിയ രണ്ട് ശാസ്ത്രീയ ലേഖനങ്ങൾ ക്രിസ്തുവിന്റെ രാജ്യത്തിന് ആഘോഷിക്കാൻ തീരുമാനിച്ചു. ഈ തിരുനാൾ ഒക്ടോബർ മാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയോ സകല വിഷ്ണുവിന്റെയും തിരുനാളിന് മുൻപ് എന്ന ഞായറാഴ്ചയാണ് ആഘോഷിച്ചിരുന്നത്. എന്നാൽ പോൾ ആറാമൻ മാർപ്പാപ്പ ഈ തിരുനാൾ ആരാധന ക്രമവത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് മാറ്റി സ്ഥാപിച്ചു. പ്രപഞ്ചത്തിന്റെ രാജാവായ നമ്മുടെ കർത്താവായ യേശുവിന്റെ തിരുനാൾ എന്ന് പുനർനാമകരണം ചെയ്യുകയും ചെയ്തു. യേശുവിന്റെ രാജപ്രതാപങ്ങളോട് കൂടിയുള്ള രണ്ടാം ഭൂമിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. കർത്താവ് അഥവാ മിശിഹ ഭൂമി എന്നേക്കും ഭരണം നടത്തും. ദാവീദിനോട് ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ അവൻ എന്നേക്കും ഭൂമിയെ ഭരിക്കും. എന്നാൽ ഒരു രാജാവിനും ഭൂമിയെ എന്നേക്കും ഭരിക്കാൻ സാധിക്കുകയില്ല. ദാവീദിനെ തന്റെ സന്താന പരമ്പരയിൽ ഭാവിയിൽ ജനിക്കാനിരിക്കുന്ന ആ പുത്രനെ ദാവീദ് കർത്താവ് എന്നാണ് വിളിക്കുന്നത്. അതിനാൽ കർത്താവ് ദാവീദിന്റെ പുത്രൻ മാത്രമല്ല, നമ്മുടെ കർത്താവായ ദൈവത്തോട് കൂടെ നിത്യം മുതൽ ഉള്ളവനാണ്. ദാവീദിന്റെ വംശത്തിൽ അവൻ വന്നു പിറന്നു എന്ന് മാത്രം. അതിനാൽ കർത്താവ് കേവലം ദാവീദിന്റെ സൃഷ്ടാവും പിൻഗാമിയുമാണ്. ബൈബിളിൽ ക്രിസ്തുവിന്റെ രാജ്യത്തെ കുറിച്ച് നിരവധി പരാമർശങ്ങളുണ്ട്. അവന്റെ പിതാവിന്റെ സിംഹാസനം അവന് നൽകപ്പെടും, അവൻ എന്നേക്കും ഭരിക്കും എന്ന് ഗബ്രിയേൽ മലക മറിയത്തോട് പറയുന്നുണ്ട്. നഥാനയിൽ പറയുന്നു, ഗുരു അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിന്റെ രാജാവ്. യേശു ജെറുസലേമിലേക്ക് പ്രവേശിക്കുമ്പോൾ സക്കറിയ പറയുന്നത് തന്നെയാണ് മത്തായി ഉദ്ധരിക്കുന്നത്. നോക്കൂ, നിന്റെ രാജാവ് നിന്റെ പക്കലേക്ക് വരുന്നു. നീ യഹൂദയുടെ രാജാവാണോ എന്ന് പീലാത്തോസ് ചോദിക്കുമ്പോൾ, നീ പറയുന്നത് പോലെ തന്നെ എന്നവൻ മറുപടി പറഞ്ഞു. പിന്നീട് പീലാത്തോസിനെ തിരുത്തിക്കൊണ്ട് എന്റെ രാജ്യം ഈ ലോകത്തിന്റെതല്ല എന്നും പറഞ്ഞു. അന്ത്യവിധിക്ക് ശേഷം ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായി അവരോധിക്കപ്പെടും. ഞാൻ മുന്തിരി വഴിയും നിങ്ങൾ ശകലമാണെന്ന് യേശു പഠിപ്പിക്കുന്നു. അതിനാൽ ക്രിസ്തുവിനെ രാജത്വത്തിൽ പ്രവേശിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദി. ജയ് ക്രൈസ്റ്റ്.